ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ധന്യനായ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതപ്പെട്ടൊരു ലേഖനമാണ്. ഫിലിപ്പിയ സഭയുടെ പൗലോസ് മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് പഠിപ്പിക്കുക അവരെ. ഒന്ന്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കാൻ പഠിക്കണം. രണ്ട്, എല്ലാറ്റിനും പ്രാർത്ഥിച്ചു ജീവിക്കാൻ പഠിക്കണം. മൂന്ന്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു ജീവിക്കാൻ പഠിക്കണം. പൗലോസ് പഠിപ്പിച്ച മൂന്ന് ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാം. ആദ്യത്തെ ആശയം ഇച്ചിരി കടുപ്പമുള്ളതാണ്, അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കി തരാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇന്ന് ഈ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പൗലോസിൻ്റെ ഇതര ലേഖനങ്ങളുടെ പ്രത്യേകത, മറ്റുള്ളവരിൽ നിന്ന് പൗലോസിൻ്റെ ലേഖനങ്ങളുടെ പ്രത്യേകത, പൗലോസ് മൂന്നാം സ്വർഗം വരെ പോയി സ്വർഗത്തിലുള്ളത് അനുഭവിച്ചു വന്നയാളാണ്. അതുകൊണ്ട് പൗലോസ് എഴുതുന്ന എല്ലാ എഴുത്തുകളിലും ഇവിടുത്തെ കാര്യമല്ല എഴുതിയേക്കുന്നത്, എല്ലാ സ്വർഗത്തിലെ കാര്യം എഴുതിയേക്കുന്നത്. മാനുഷികമായിട്ട് ഒരാൾ ഇരുമ്പടിക്കകത്ത് ബന്ധിക്കപ്പെട്ടാൽ ഈ ലേഖനത്തിനകത്ത് ഇതേ കർത്താവിൽ എപ്പോഴും എടാ ഇരുമ്പടിക്കകത്തുള്ളൊരു ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അവനിൽ വെളിപ്പെട്ട സന്തോഷം എന്താ? ചിലരുടെ ഗഹനമായിട്ട് ഈ സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. ഈ മനുഷ്യനെ സംബന്ധിച്ച് ഈ നമ്മുടെയൊക്കെ മനസ്സിൽ കുറേ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ പോലെ നമുക്ക് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭാരം വരും. ഈ മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ ചിന്ത മന്ത്രവാദിയും പിശാചും ഒന്നുമല്ല, ചിന്തയാ പ്രശ്നം. എന്തുവാ ചിന്ത? ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലാൽ ഒന്നുമില്ല. രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ചിന്തിക്കുക. നാളെ എന്താവും എന്താവും ചിന്തയാ, ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി വല്ലാത്ത ചിന്തയാ. അതൊരു ഭയങ്കര പ്രശ്നമാണ്. രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല. നല്ല മെത്തയും നല്ല കട്ടിലും എ സി ഒക്കെ 18 തന്നെയാണ് ഈ രാത്രി ഇട്ടേക്കുന്നത്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ചിന്തയാ. ഞാനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഒത്തിരി കുഴഞ്ഞ വ്യക്തിയാണ്. എന്നും പ്രശ്നങ്ങളാണ് ചിന്തകൾ, ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കുമ്പോൾ അതിനർത്ഥം നമ്മുടെ ദൈവത്തിനൊരു ശക്തിയും ഇല്ലെന്ന് നമ്മൾ ഏറ്റുപറയുക. സത്യത്തിൽ ഒന്നിനെക്കുറിച്ചും എന്തു ചെയ്യേണ്ട? അടുത്തിരിക്കുന്ന നോക്കി പറ, ഒന്നിനെക്കുറിച്ചും. എന്നിട്ട് എന്നാ മൊഹം ഒന്ന് തെളിയാത്ത, ഇതൊക്കെ പറഞ്ഞിട്ട് മൊഹം ഒന്ന്. ചിലരൊക്കെ കണ്ടില്ലയോ ശ്വാസം വിടുന്ന കേട്ടതിന് എന്തുവാ സംഭവം, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ചിലരൊക്കെ കണ്ടിട്ടില്ലയോ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഒരിക്കലെ ശരീരത്ത് മുഴ വന്ന ഒരു ബ്രദർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്നോട് പറയാം, പാസ്റ്ററേ ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് അടുത്ത വ്യാഴാഴ്ച അറിയാം. അടുത്ത ഓ അടുത്ത വ്യാഴാഴ്ച വന്നപ്പോഴത്തേക്ക് പുള്ളി വണ്ണമൊക്കെ കുറഞ്ഞ്. ഞാൻ ചോദിച്ചു, ബ്രദർ എന്തോ പറ്റി? നാളെ അറിയാം. ഈ ചത്ത് ചാകാതെ ജീവിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരവസ്ഥയാണ്. ഓ റിസൾട്ട് വന്നപ്പം പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഞാനൊരു കൊച്ചു കാര്യം പറയാം, നമ്മൾ ഉരുകിത്തീർന്ന ഈ സത്യത്തിൽ പല മനുഷ്യരും ഉരുകിത്തീരുക. കർത്താവ് 100 വട്ടം പറഞ്ഞു, നിന്റെ ഭാരം ഇങ്ങോട്ടിടാം, ഞാൻ പുലർത്താം, ആര് കൊടുക്കാനാ? ഞാൻ തന്നെ എടുത്തോളാം കർത്താവേ എന്നാ നമ്മൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനാണേ നമുക്ക് ചിന്തിക്കാനേ നേരം കിട്ടും അല്ലേ? എന്നെല്ലാം ചിന്തിക്കാറുണ്ട്. മോടെ കല്യാണം എന്തുവാവും, എൻ്റെ ദൈവമേ എന്തുവാവും, കൂടെ പിള്ള ഉള്ള പിള്ളേരെല്ലാം കെട്ടി. എന്നിട്ട് കെട്ടിയത് മാത്രമല്ല, ഇപ്പോൾ അതിനൊരു കൊച്ചും ഉണ്ടായി. മാത്രമല്ല, അതുകൊണ്ട് അവരെല്ലാം കൂടെ അതുകൊണ്ട് UK പോവുക. ഇന്നലെ പാസ്റ്റർ പ്രാർത്ഥിച്ചു വിടാൻ പോകുന്നുണ്ട്, എൻ്റെ കൊച്ചു മാത്രം ഉണ്ടെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ അബ്രഹാമിൻ്റെ ഒരു പ്രത്യേകത, അബ്രഹാമിൻ്റെ ശരീരം നിർജീവമായി പോയിട്ടും സാറയുടെ ഗർഭപാത്രം നിറ നിർജീവത്വം ഗ്രഹിച്ചിട്ടും
അവൻ വിശ്വാസത്തെ ക്ഷീണിക്കാതെ, അവിശ്വാസത്താൽ സംശയിക്കാതെ, വിശ്വാസത്തെ ശക്തിപ്പെട്ട് സ്തോത്രം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഒത്തിരി നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, ഇന്ന് ചില ചിന്താമണ്ഡലങ്ങൾ ശരിക്കും ഫ്രീ ആകണം. ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിച്ച് നിന്നെ ഉരുകി ഉരുകി ഒടുക്കിക്കളയുവാൻ പിശാജ് അഴിച്ചുവിടുന്ന കുതന്ത്രങ്ങളുടെ ലിസ്റ്റുകൾ ഇന്നത്തെ ആരാധനയിൽ ക്യാൻസലാ. നിങ്ങൾക്കറിയാമോ, ചിന്ത ഒരു വലിയ പ്രശ്നം. വീടില്ലാത്തവന് വീടില്ലെന്നുള്ള ചിന്ത, കാറില്ലാത്തവന് കാറില്ലെന്നുള്ള, കാറുള്ളവന് കാറ് പണിയുന്നതിനെ കുറിച്ചുള്ള ചിന്ത മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പിള്ളേരില്ലാത്തവർക്ക് പിള്ളേരില്ലാത്തതെന്ന്, പിള്ളേരുള്ളവർക്ക് പിള്ളേരെ എങ്ങനെ കിട്ടിക്കുമെന്ന്, ആൺപിള്ളേരെ കിട്ടിയവർക്ക് പെൺപിള്ളേരില്ലെന്നുള്ള ചിന്ത, പെൺപിള്ളേരെ കിട്ടിയവർക്ക് ആൺപിള്ളേർ, മൊത്തം ചിന്തയാ. രാത്രി ഫുള്ളു ചിന്തയാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചിന്തിച്ച് 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 ചിന്തി അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ ഭാരമാവും. അപ്പോൾ നമ്മൾ പറയാം, ബ്രദർ ഇന്ന് യോഗത്തിനാണ്, ഓ ഇന്ന് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ചിന്തിച്ച് നിന്നോട് വചനം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇത് കയറുകയല്ല. അതുപോലെ ചിന്ത അകത്ത് കയറി ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഈ ചിന്തയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മുള്ളിനിലയുടെ വിത്തിനെ കർത്താവ് ഓമിച്ചേക്കുന്നത് ആ ഈ ചിന്തയെക്കുറിച്ചാണ് ഓമിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിൻ്റെ അകത്ത് വചനം വീണ് നൂറുമേനി ഫലത്തോടെ തലവോക്കണ്ട, നിൻ്റെ അകത്ത് വചനം വീണപ്പോളെ ചിന്ത എന്ന മുള്ളു കയറി വരിഞ്ഞു മുറുക്കി. കേട്ടോ, നീ ദൈവത്തിന് വിരോധമായിട്ടാണ് ചിന്തിക്കുന്നത്. പിശാചിൻ്റെ വലിയ പ്ലാനാ ചിന്തിച്ചുരുകി ഉരുകി തീരണം. ഹല്ലേലൂയ. പക്ഷെ ചിന്താമണ്ഡലത്തിൽ ഇന്നൊരു വിടുതൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ജീവിപ്പാൻ എൻ്റെ കർത്താവ് കൃപ തരട്ടെ. ഈ ഫിലിപ്പിയ ലേഖനം പഠിപ്പിക്കുന്ന കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ ഈ ചിന്താഭാരം വിടണം. എന്തുവാ ചിന്ത? നമ്മുടെ ഒരു പ്രശ്നം, വചനം കേൾക്കുമ്പോൾ ഒരു ചെറിയ സമാധാനമുള്ളൂ, പക്ഷെ ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ടെൻഷൻ തുടങ്ങും. ചിലക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നഹം കടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ നമുക്കറിയാം ആള് വേറെ ലോകത്തിലാണ്. കാരണം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിന്തയുടെ ഒരു പ്രത്യേകത പറയാം, ചിന്തിച്ചു ചിന്തിച്ചു ടെൻഷനായി ടെൻഷനായി കരഞ്ഞു 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 കരഞ്ഞു. അപ്പോൾ കർത്താവ് വെളിയിൽ ചോദിക്കുക, എടാ കൊച്ചനെ നീ എന്തോനാടാ കരയുന്നേ, നിൻ്റെ ഭാര എൻ്റെ മേലോട്ടിട്ടേച്ച് നീ ഫ്രീ ആയിട്ട് നടക്കടാ. അത് നമ്മൾ സംഭവിക്കുകയല്ല. ഇന്ന് ഇവിടെയിരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ചിന്താമണ്ഡലത്തെ വ്യാപരിക്കുന്ന പോരാട്ടങ്ങളെ നിങ്ങൾ ജയിക്കണം. അരുതാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി നിന്നെ ടെൻഷനാ. ഞാൻ എനിക്കറിയാം, ഉരുകി ജീവിക്കുന്ന ആൾക്കാരെ ചില ആൾക്കാർ പറഞ്ഞ വാക്ക് അവരെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും. രണ്ട് ഫാമിലി അടുത്തടുത്ത് താമസിക്കുക, അവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി, അന്നെ അപ്പുറത്തെ ആൻറ്റി പറഞ്ഞു, സ്തോത്രം, ഞാൻ ഹല്ലേലൂയ നിൻ്റെ പിള്ളേരെ കൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. അതിങ്ങനെ കിടക്കുക. ഈ ആൻറ്റി ചിന്തിക്കുമ്പോഴെല്ലാം കൊച്ചു എത്താം പത്താം ക്ലാസ്സിൽ നിന്ന് തോറ്റുപോയി. അയ്യോ, അവൾ പറഞ്ഞ വാക്കാ കേട്ടോ. അതിനിടയ്ക്ക് ദൈവം ആയിരം കാര്യം പറഞ്ഞു, അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ജോസഫിനോട് പറഞ്ഞു, നിന്റെ കെട്ടി എഴുന്നേറ്റ് നിൽക്കും, കാരണം എന്താ, നിനക്ക് പൊട്ടക്കൊടി വരുന്നുണ്ട്, നിനക്ക് ഇരുമ്പഴി വരുന്നുണ്ട്, നിനക്കെതിരെ തെളിവുമായി സ്ത്രീ രംഗത്ത് വരുന്നുണ്ട്, കേസ് വരുന്നുണ്ട്, പക്ഷേ എന്നാലും നിന്റെ കറ്റ എഴുന്നേറ്റ് തന്നെ നിൽക്കും. അതിനാ ദൈവവചനം നിനക്ക് തരുന്ന ചിന്തിച്ച് കുഴയാതെ അമ്മ ഈ പ്രാർത്ഥനയിലൊന്ന് ശക്തിപ്പെട്ടെ. നിന്റെ ചിന്താമണ്ഡലത്തിൽ വേട്ടയാടുന്ന സകല പ്രതിസന്ധികളെ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, ആ ചിന്താഭാരത്തെ ഒന്ന് ക്യാൻസൽ ചെയ്തേ. നിന്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ്, നിന്റെ കുഞ്ഞിൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ്, നിന്റെ തലമുറയുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ്. ആവശ്യമില്ലാതെ ടെൻഷനാക്കുന്ന, ഓ ഹല്ലേലൂയ, എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഒരിക്കലും ഒരു സഹോദരൻ രാവിലെ അവ വൈകിട്ട് എൻ്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് വന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടി ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. ആക്സിഡൻറ്റിൽ പെട്ടു കഴിഞ്ഞപ്പം, സ്തോത്രം ആമി, സ്തോത്രം, ഒരു പേപ്പർ വന്നു, 78 ലക്ഷം രൂപ അടക്കണം. എത്ര? 78 ലക്ഷം രൂപ. ഓ, മനുഷ്യൻ ഭയങ്കര ടെൻഷൻ എടുത്തു, സ്തോത്രം, കരയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്തു. അവിടുത്തെ ആൻറ്റി വാവിട്ട് കരയുന്നു, മോളും മോനും കരയുന്നു, കൂട്ടക്കരച്ചില്ല. അങ്ങനെ ചിന്തിച്ച് കുഴയുന്ന ഒരാൾ വീട്ടിലുണ്ട്, അവർ പകരും അടുത്തിരിക്കുന്ന ആളോട് പറയും, നീ ഇങ്ങനെ ചിരിച്ചോണ്ട് നടന്നു, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. മിണ്ടുന്നില്ല. ആ കൊച്ചിന് ചോബയൊന്ന് ഒരു ആഹാരം കഴിക്കാനോ ആമി ഒരു ഐസ്ക്രീം കുടിക്കാനോ, നീ ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരുന്നോ? ഇവിടുത്തെ പ്രശ്നം നിനക്കറിയാവോ? നമ്മൾ അവരെ കൂടെ അങ്ങ് ഈ ഒത്തിരി ചിന്തിക്കുന്ന ആടക്കരുന്ന് നമ്മൾക്കും അറിയാതെ ചിന്ത വരും. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ഇരിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മൂന്ന് പിള്ളേരുള്ള ഒരു ആമി, മൂന്നാമ്പിള്ളേരാണ് അതിനകത്ത്, സ്തോത്രം. ആ പിള്ളേരുടെ അമ്മ, ഈ മൂന്ന് പിള്ളേരും, ഒരാൾ എഞ്ചിനീയർ, ഒരാൾ ഡോക്ടർ,
മറ്റൊരാൾ സ്തോത്രം സിവിൽ സർവീസിന് എന്താ പഠിക്കുക. ഈ മൂന്ന് പിള്ളേർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു ഡ്രൈവറെ വണ്ടിയും കൂടെ വിട്ടേക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, സ്തോത്രം ഭയങ്കര പൈസക്കാരാണേ, മോനെ വണ്ടിയുണ്ടോ? പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്കാരും ഡ്രൈവിങ് അറിയത്തില്ല. അതെന്താ കാര്യം? മമ്മിയുടെ ബ്രദർ കാർ ഓടിച്ചു പോയപ്പോൾ ആക്സിഡൻറ്റ് മരിച്ചുകൊണ്ട് മമ്മി ഞങ്ങളെ ആരും ഡ്രൈവിങ് പഠിപ്പിക്കരുത് കേട്ടോ. മൂന്ന് പിള്ളേർ ഒന്നിനും കൊള്ളാത്തമാരെ വീട്ടിൽ ഇരിക്കുക. അമ്മ ഓട്ടോറിക്ഷ വരണം, എവിടെയെങ്കിലും പോണേ. സൈക്കിൾ കയറ്റം പോലും പഠിച്ചില്ല. മമ്മി പറഞ്ഞു, മമ്മിയുടെ ബ്രദർ അപകടത്തിൽ മരിച്ചുകൊണ്ട് മക്കളെ നിങ്ങൾ സൈക്കിളെ കയറരുത്, സ്കൂട്ടറെ കയറരുത്, എടാ ചാകണേ, സൈക്കിൾ വന്നിടിച്ച് ചെയ്യാവത്തില്ലേ. അവിടെ മിണ്ടുന്നില്ലല്ലോ. പണ്ട് ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്, സ്വത്രം ക്യാൻസർ വരുമെന്ന് പറഞ്ഞ ഒരു ആൻറ്റി, സ്വത്രം കടയിലെ പച്ചക്കറി വാങ്ങിക്കത്തില്ല, പാവയ്ക്ക പടവലങ്ങ ഒന്നും വാങ്ങിക്കത്തില്ല, വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കി, ചട്ടിക്കകത്ത് ചെടി വെച്ച് പാവൽ നട്ട് കോവൽ നട്ട് വെണ്ടയ്ക്ക തൊട്ട് വെള്ളനിങ്ങ തൊട്ട് കഴിക്കുക. അങ്ങനെ എണ്ണ കൂടാതെ കഴിച്ച് തവിടുള്ള അവി ചോറൊക്കെ കഴിച്ച് ഒരു ദിവസം കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു ലോറി വന്ന് ഒറ്റയിടി അന്നേരം തീർന്നു. അപ്പം ഞാൻ പറയുന്നൊരു ദൂത് നിങ്ങൾ ശ്രദ്ധിച്ച്, നീ എത്ര സൂക്ഷിച്ചാലും എത്ര ചിന്തിച്ചു കഴിഞ്ഞാലും ഇതിനൊന്നും പരിഹാരമില്ല. ഹല്ലേലൂയ. ഒറ്റ വഴിയേ ഉള്ളൂ, നിൻ്റെ ചിന്താമണ്ഡലത്തിൽ ഇന്നൊരു വിടുതൽ ഉണ്ടാക്കിയെടുക്കണം. എന്നോട് ദൈവാത്മാ പറയുക, ഇന്ന് ദൈവത്തിന് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത പോലെ നിൻ്റെ ചിന്താമണ്ഡലത്തിൽ ശത്രു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ മേഖലകളെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം. ഒന്ന് ഫ്രീ ആയിക്കേ.